നിയമസഭാ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസ് നാളെ ഫയൽ ചെയ്യുമെന്ന് കെ കെ രമ എം എൽ എ വ്യക്തിപരമായി താൻ ഡി ജി പിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. അതേക്കുറിച്ച് ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഒരു കേസും ഇതുവരെയായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ സർക്കാരിൽ നിന്നും നീതി പ്രതീക്ഷിക്കുന്നില്ല. നിയമസഭാ സംഘർഷത്തിനിടെ മന്ത്രിമാരുടെയും ഭരണകക്ഷി എം എൽ എമാരുടെയും പി എമാർ ചിത്രങ്ങൾ പകർത്തിയിരുന്നു. എന്നിട്ടും രാഷ്ട്രീയ പ്രേരിതമായാണ് താനടക്കമുള്ള പ്രതിപക്ഷ എം എൽ എമാരുടെ പി എമാർക്കെതിരെ മാത്രം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതെന്നും കെ കെ രമ കോഴിക്കോട് പറഞ്ഞു. ഞങ്ങൾ കൊടുത്ത കേസ്, ഞാൻ കൊടുത്ത കേസ് വ്യക്തിപരമായിട്ട് ഞാൻ കൊടുത്തിരുന്നു. എസ് പിക്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കേസും ഇതുവരെ എടുത്തിട്ടില്ല, ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല, ഒരു മൊഴിയെടുക്കലും നടന്നിട്ടില്ല. ആ കേസിൻ്റെ ഭാഗമായിട്ട് മറ്റൊന്നും ഇപ്പോൾ നടന്നിട്ടില്ല. ഞാൻ അനുദിന മാനനഷ്ട കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്, ഇനി അടുത്ത ദിവസം കേസ് ഫയൽ ചെയ്യും. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയുടെ അപ്പീൽ ഗുജറാത്ത് ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. കേസിൽ ശിക്ഷിച്ചുകൊണ്ടുള്ള സൂറത്ത് കോടതിയുടെ വിധി റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ നാളെയും വാദം തുടരും. അപ്പീലിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ പൂർണേഷ് മോദിക്ക് ഗുജറാത്ത് ഹൈക്കോടതി സമയം അനുവദിച്ചിരുന്നു. ഈ എതിർ സത്യവാങ്മൂലവും കോടതി നാളെ പരിഗണിക്കും. രാഹുലിനെതിരായ കേസ് ഗുരുതര സ്വഭാവമുള്ളതല്ല. എവിഡൻസ് ആക്ട് പ്രകാരം നിലനിൽക്കുന്ന തെളിവുകൾ ഹാജരാക്കപ്പെട്ടിട്ടില്ല, കേസ് നിയമപരമായി നിലനിൽക്കുന്നതല്ല തുടങ്ങിയ വാദങ്ങളാണ് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ അഭിഭാഷകൻ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് രാഹുലിനായി ഹാജരായത്. കേസ് നാളെ തന്നെ തീർപ്പാക്കിയേക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. നാളെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സിനിമാ താരത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ വിജിലൻസ് മുൻ ഡിവൈഎസ്പിയും നടനുമായ വി മധുസൂദനനെ നാളെ ചോദ്യം ചെയ്യും. കാസർഗോഡ് ബേക്കൽ പോലീസാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യുവതിയുടെ പരാതിയിൽ ബേക്കൽ പോലീസ് മധുസൂദനെതിരെ കേസെടുത്തിരുന്നു. ഹോട്ടൽ മുറിയിൽ വെച്ച് മദ്യം കഴിക്കാൻ നിർബന്ധിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് കൊല്ലം സ്വദേശിനിയായ യുവതി പരാതി നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നാളെ ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടായ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ് മത്സരം. സീസണിൽ ഇരു ടീമുകളും നേരത്തെ നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിനായിരുന്നു ജയം. 11 ബാക്കി നിൽക്കെ 6 ഡൽഹിയെ പരാജയപ്പെടുത്തിയത്. ഈ പരാജയത്തിന് മറുപടി നൽകാൻ ഉറച്ചാവും നാളെ ഡൽഹി ഇറങ്ങുക. 12 പോയിൻറ്റുമായി പട്ടികയിൽ ഗുജറാത്ത് ആദ്യ സ്ഥാനത്തും 4 പോയിൻറ്റുമായി ഡൽഹി അവസാന സ്ഥാനത്തുമാണ്.